Hello friends, welcome back to my channel Sha'z Learning. This video we will discuss the maths standard 3. In class 3 ile unit test questions okke venam nendengile video de taale comments ida markenda. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് 50 രൂപ നോട്ട് അതിന് മുൻപ് മുകളിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഇത് നിങ്ങൾ ഡൈസ് കളിക്കുക അഞ്ച് പേര് വെച്ചിട്ട് ഡൈസ് കളിക്കുക കളിക്കുന്ന ആൾക്കാരുടെ പേര് ഫസ്റ്റ് അവിടെ എഴുതുക അത് കഴിഞ്ഞ് ആദ്യം ഒരാൾ ഡൈസ് ഇടും ഇപ്പോൾ രാമു ആണെങ്കിൽ രാമു ഡൈസ് ഇട്ടു രണ്ട് വീണു അപ്പോൾ രണ്ട് ഇഷ്ടമുള്ള കള്ളിയിൽ എഴുതുക പിന്നെ ഇടുമ്പോൾ ആറ് ഇഷ്ടമുള്ള കള്ളിയിൽ എഴുതുക അങ്ങനെ നിങ്ങൾ കളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൈസ് വീണ് കിട്ടുന്നതാണ് നിങ്ങളിവിടെ ഇത് ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഡൈസിൽ ഏറ്റവും വലിയ സംഖ്യ ആറാണ് ആറ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ കോളത്തിൽ എഴുതണം എന്നാലേ നമുക്ക് ഏറ്റവും വലിയ നമ്പർ മേക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ അടുത്തത് 50 രൂപ നോട്ട് രാജു 800 രൂപ നോട്ടുകൾ കൊടുത്ത് എല്ലാം 50 രൂപ നോട്ടുകളാക്കി അപ്പോയോ 800 രൂപയാണെങ്കിൽ 8 ഡബിള് 16 50 രൂപ ഉണ്ടാവും അപ്പോൾ 800 ആയിരിക്കും റുപ്പീസ് വരുന്നത് 40-20 രൂപകളുണ്ടാവും 50 rupee note രാജു ഗേവ് 800 rupee notes ആൻഡ് ഇൻ റിട്ടേൺ ഗോട്ട് 50 rupee notes ഹൗ മെനി 50 rupee notes ഡിഡ് ഹി ഗെറ്റ് If he got it back in 20 rupee notes, how many 20 rupees notes would be the 50 rupees notes anengil 16 1 6 16 1 6 16 50 rupee notes are the he and he get 40 20 rupees next തുക 12 ആക്കാമോ 1 മുതൽ 7 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കാതെ വട്ടത്തിനുള്ളിൽ എഴുതണം ഒരു വരിയിലെ 3 വട്ടങ്ങളിലെ അക്കങ്ങളുടെ തുക 12 ആകണം എഴുതി നോക്കൂ 6 5 1 6 5 1 എത്രയാണ് തുക വരുന്നത് 12 6 5 11 1 12 5 4 3 9 3 12 7 3 10 2 12 6 4 10 2 12 1 4 5 5 7 12 എങ്ങനെ കൂട്ടിയാലും 12 ആണ് കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് കളങ്ങൾ നിറയ്ക്കാം ഒന്നാമത്തെ കള്ളം അവർ ഫുള്ള് നിറച്ചിട്ടുണ്ട് 100 200 300 300 100 200 അവർ യൂസ് ചെയ്തിരിക്കുന്നത് 100, 200, 300 ഓക്കെ ഇംഗ്ലീഷ് മീഡിയക്കാരുള്ളത് കൊണ്ട് ഇംഗ്ലീഷിലും കൂടി പറയുന്നുണ്ട് 100 200 300 ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതേപോലെ 400 300 400 500 300 400 500 ഉപയോഗിച്ച് നമ്മൾ ഈ കോളംസ് ഫിൽ ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം സെൻറ്ററിൽ 400 ആണുള്ളത് നോക്കൂ സെൻറ്ററിൽ 400 ഇവിടെ സെൻറ്ററിൽ എന്താ ഉള്ളത് 100 അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഇവിടെ 100 വേറെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ കോർണറിലും ഒന്ന് ഈ കോർണറിലും അപ്പോൾ എന്ത് ചെയ്യുക ഈ കോർണറിലും സെയിം നമ്പർ തന്നെ 400 തന്നെ കൊടുക്കുക ഇനി ഇവിടെ 300 കൊടുത്തു അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് 300 വേറെ എവിടെയൊക്കെ 300 കൊടുത്തു ഇവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു അപ്പോൾ അതേ പൊസിഷൻ നോക്കി കൊടുക്കുക ഓക്കെ പിന്നെ 500 അപ്പോൾ 500 ഇവിടെ കൊടുത്തത് 200 അപ്പോൾ ഇവിടെ ഇവിടെയാണ് കൊടുത്തത് സിക്സ് ഹൺഡ്രഡ് എവിടെയൊക്കെയാണോ എഴുതിയത് അവിടെയൊക്കെ 900 എഴുതുക അപ്പോൾ ഫസ്റ്റ് വരി എന്ത് വരും 700 800 900 നെക്സ്റ്റ് 900 700 800 നെക്സ്റ്റ് 800 900 700 ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഒന്നാമത്തെ ചതുരത്തിലെ കളങ്ങൾ പൂർത്തീകരിച്ചത് നോക്കൂ ഓരോ വരിയിലും ഏതൊക്കെ സംഖ്യകളാണ് ഉള്ളത് നമ്മൾ കണ്ടു 100 200 300 100 200 300 ഇതുപോലെ 400 500 600 400 500 600 എന്നീ സംഖ്യകൾ കൊണ്ടും രണ്ടാമത്തെ ചതുരത്തിലെ കളങ്ങൾ പൂർത്തിയാക്കൂ 700 800 900 എന്നിവ കൊണ്ട് മൂന്നാമത്തെ ചതുരത്തിലെ കളങ്ങൾ പൂർത്തിയാക്കൂ ചതുരങ്ങൾ ചേർത്ത് വെച്ചാൽ ഒന്നാമത്തെ വരിയിലെ സംഖ്യകൾ ഏതൊക്കെ
100, 200, 300, 400, 500, 700, 800, 900 ഇനി ഈ സംഖ്യകൾ തന്നെയാണോ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരിയിലുള്ളത്? ആണ്. ഇനി വലത്തോട്ടും താഴോട്ടും ഇതൊക്കെ 50 കൂടി കൂടി പോവുകയാണ് ചെയ്യുന്നത്. 90, 140, 190, 240, 290, 340 ഇതൊക്കെ 50 കൂട്ടുക. 100നോട് 50 കൂട്ടി 150, 200, 250, 300, 350, 300, 350, 300, 350, 150 കൂട്ടി 160, 260, 350, 260, 260, 360, 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 360
അടുത്തത് ആ നമ്പേഴ്സ് കൂട്ടിയാണ് എഴുതുന്നത്. 240, 250, 260 ആഡ് ചെയ്ത് നിങ്ങൾ താഴോട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 150 വെച്ചിട്ടാണ് അവ കൂടിപ്പോവുക. 150 വെച്ച് കൂടി പോവും. നെക്സ്റ്റ് 750 വരും, പിന്നെ 850, 900 വരും. അങ്ങനെയാണ് പോകുന്നത്. നെക്സ്റ്റ് കൂട്ടി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ അങ്ങോട്ടും 9 വരെ തിരിച്ചു ഇട്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ കണ്ടോ, നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാറ്റേൺ നോക്കൂ. 2, 2, 2, 2, 2, 1, 1, 1, 1, 1 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിച്ച് പറഞ്ഞുതരാം. ഓക്കെ.